ഹായ് ഫ്രണ്ട്സ്, ലൗഡറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടാണ്. ഒരുവിധം പേരൊക്കെ കേട്ടിട്ടുണ്ടാവും മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ട്, പക്ഷേ അത് ഉപയോഗിച്ചിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ചിലർക്ക് പേടിയാവാം, ചിലർക്ക് ടെൻഷനാവാം, ചിലർക്ക് എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു റിവ്യൂ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നല്ല. അപ്പോൾ ഞാൻ മീഷോയിലാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിലായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇത് അരിവാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ഏകദേശം 499 രൂപയായിരുന്നു. ഇത് മീഡിയം സൈസുള്ളതാണ് കേട്ടോ. അതായത് പല സൈസുള്ളത്, മൂന്ന് സൈസിലാണ് നമുക്ക് പ്രത്യേകിച്ച് ഇത് മേടിക്കാൻ കിട്ടുക. സ്മോള്, മീഡിയം, ലാർജ്. അപ്പോൾ ഇത് നമ്മുടെ ശരീരപ്രകൃതിക്കനുസരിച്ചും പിന്നെ ബെർത്ത് കൊടുത്തതിനൊക്കെ അനുസരിച്ചാണ് നമ്മളത്. ഞാൻ വഴി പറഞ്ഞുതരാം എങ്ങനെയാണ് സൈസ് സെലക്ട് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഇതുപോലൊരു പൗച്ചാണ് ഉണ്ടാവുക. ഈ പൗച്ചിനകത്താണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഉണ്ടാവുക. ഈ പൗച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം സ്റ്റോർ ചെയ്ത് വെക്കാൻ, സ്റ്റീല സേഫായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പൗച്ചുള്ളത്. ഇതിനകത്ത് വീതി ഒരു കവറായിട്ടുണ്ടാവുക. അതിൻ്റെ ഉള്ളിലാണ് ഇതാ നമ്മുടെ ഈ എന്താ പറയുക, മെൻസ്ട്രൽ കപ്പ് ഉണ്ടാവുക. അപ്പോൾ ഇത് പല കളറിൽ, ഓരോ ബ്രാൻഡിൻ്റെ ഓരോ കളറിലായിരിക്കും കേട്ടോ. പല ബ്രാൻഡ്സ് ഉണ്ട്, സിറോണ, പിന്നെ എവർടീൻ, അങ്ങനെ പറഞ്ഞ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ അരിവാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 25 ml ഈ ഒരു കപ്പ് എന്ന് പറയുന്നത്, അതായത് 25 ml മെൻസ്ട്രൽ ഫ്ലൂയിഡ് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിയും. പിന്നെ ഇതിന് ഇങ്ങനൊരു ടെയിൽ പാർട്ടും ഉണ്ടാവും. ചില ബ്രാൻഡിൻ്റെ ഈ ടെയിൽ എന്ന് പറയുന്നത് ഭയങ്കര നീളം കൂടുതലായിരിക്കും കേട്ടോ. അങ്ങനെ വരികയാണെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെത് കുഴപ്പമില്ല, ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞത് പൂർണ്ണമായിട്ട് അകത്തേക്ക് കയറി നിൽക്കുന്നത് കാരണം ഈ ടെയിൽ കൊണ്ട് ഈ ഒരു സ്റ്റെം ഉള്ളതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മെൻസസിൻ്റെ സമയത്ത് ഇതെങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ആദ്യം എന്താണ് മെൻസസ്, എങ്ങനെയാണ് മെൻസസ് ഉണ്ടാകുന്നത് നമുക്ക് അറിയണം. അതായത് മെൻസസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത സമയത്ത് നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലൊരു കവറിങ് ഉണ്ട്, നമ്മളെ ബേബീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കവറിങ് ഉണ്ട്, എൻഡോമെട്രിയൽ ലൈനിങ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത സാഹചര്യത്തിൽ ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിന് ഡാമേജ് സംഭവിച്ച് അത് പുറത്തേക്ക് ഫ്ലോ ആയി പോകുന്നതിനെയാണ് നമ്മൾ മെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന മെൻസ്ട്രൽ ബ്ലഡിനെ കളക്ട് ചെയ്യലാണ് ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ ജോലി. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത് ആയിക്കോട്ടെ, പാഡുകളായിക്കോട്ടെ, പിന്നെ ടാമ്പൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് എന്ത് തന്നെ ആയാലും ഇതൊക്കെ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ ഫ്ലൂയിഡിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഒരു ലീക്കിങ്ങോ കാര്യങ്ങളോ നമ്മൾ മെൻസസ് എന്നൊരവസ്ഥയിലാണെന്ന് പോലും തോന്നിപ്പിക്കാത്ത രീതിയിൽ ആണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലോത്ത് ആയിക്കോട്ടെ, സാനിറ്ററി നാപ്കിൻ ആയിക്കോട്ടെ, നമ്മളിത് വജൈനൽ ഫേസിനോട് ഇങ്ങനെ ചേർത്തിട്ടാണ് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. പക്ഷേ മെൻസ്ട്രൽ കപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വജൈനയുടെ ഉള്ളിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്ന കാരണം ഇങ്ങനെ ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നില്ല. നമുക്ക് തീർച്ചയായും നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ടൈമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അറിയില്ലല്ലോ എങ്ങനെയാണ് യൂസ് ചെയ്യുക, അറിയില്ല, ഒരു എക്സ്പീരിയൻസും ഇല്ല. ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരാളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന ടൈമിൽ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്നോ പലർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളത് ചെയ്ത് നോക്കാത്തത് കാരണം നമുക്കിത് വെക്കേണ്ട ഐഡിയ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ ഭയങ്കര ടെൻസ്ഡായിരിക്കും. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ മസിൽസൊക്കെ ഭയങ്കര സ്ട്രെച്ചായിരിക്കും, ഇറുകി എന്നുള്ള അവസ്ഥയിലായിരിക്കും. ആ ടൈമിൽ നമ്മൾ വെക്കുമ്പോൾ ഭയങ്കര പെയിൻ അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് നമ്മുടെ ബോഡീനെ റിലാക്സ്ഡ് ആക്കുക. വേണമെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, റിലാക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡി ഒന്ന് റിലാക്സ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ ഡ്രൈ ആയിരിക്കുന്ന ടൈമിൽ ഇത് വെച്ച് നോക്കരുത്, അപ്പോഴും നമുക്ക് പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നഖത്തിൻ്റെ കാര്യത്തിൽ, നഖം നീളമുള്ള നഖമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണം കേട്ടോ അത് ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ. കാരണം നഖം തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ നഖം തട്ടിക്കഴിഞ്ഞാൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദന ഉണ്ടാവും, പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരുപാട് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഒരുപാട് ആളുകൾ പഴയ രീതികൾ ഇപ്പോഴും പിന്തുടർന്ന് വരുന്നുണ്ട്. പാഡുകളിലേക്ക് പോലും എത്താത്ത കുറേ പേര് ഇപ്പോഴും ഉണ്ട്. ക്ലോത്തുകളൊക്കെ കീറി എടുത്തിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് എനിക്കിപ്പോഴും അറിയാം.
അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ പഴയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും ഈ ക്ലോത്ത് ഉണങ്ങാൻ പുറത്തിടാനൊന്നും സമ്മതിക്കില്ല ചില വീടുകളിൽ. അപ്പോൾ ജെൻസ് കാണാൻ പാടില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തിട്ടിട്ടാവും ഈ ക്ലോത്തുകളൊക്കെ നമ്മൾ ഉണക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ വീടിൻ്റെ അകത്തിട്ട് ഉണക്കിയെടുക്കുന്ന സന്ദർഭങ്ങളിൽ വെയിലേറ്റിട്ട് ഉണങ്ങാനുള്ളൊരു സാഹചര്യം നമുക്ക് അവിടെ കിട്ടുന്നില്ല. നമുക്കറിയാം നമ്മുടെ ഇന്നർ വെയേഴ്സൊക്കെ ഏത് തരം തുണിയായാലും നന്നായിട്ട് കറക്റ്റ് വെയിലൊക്കെ കൊണ്ട് ഉണങ്ങി കിട്ടുന്ന തുണിയും വെയിൽ കിട്ടാതെ ഉണങ്ങി കിട്ടുന്ന തുണിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഭയങ്കര സ്മെല്ലിൽ തന്നെ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ഏത് തരം ക്ലോത്ത് ആയാലും ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ യൂസ് ചെയ്യുന്ന ക്ലോത്തിൻ്റെ കാര്യം പറയേണ്ടല്ലോ. പിന്നെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം വെയിലേ ഉണ്ടാവില്ല, പുറത്തിട്ടാലും വെയിൽ കൊള്ളാത്തൊരു സാഹചര്യമായിരിക്കും മഴക്കാലത്തൊക്കെ. അപ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ വീടിൻ്റെ അകത്തിട്ട് ഉണക്കിയെടുക്കുമ്പോൾ അതിന് ഭയങ്കര വെറ്റായിട്ടുള്ള ഒരു നനഞ്ഞ മാതിരി ആയിരിക്കും ആ ക്ലോത്ത് എപ്പോഴും ഉണ്ടാവുക. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ പാഡുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ആവറേജ് ഫ്ലോ ഉള്ള ആൾക്കാണെങ്കിൽ ഒരു ദിവസം 3-4 മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പറഞ്ഞു ഇതിന് നമ്മൾ 499 രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, നമുക്ക് 8 മുതൽ 10 കൊല്ലം വരത്തേക്ക് ഈ ഒരു കപ്പ് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. പക്ഷേ ടാമ്പൺസിൻ്റെയും പാഡുകളുടെയും കാര്യത്തിൽ അങ്ങനെ നമുക്ക് ഓരോ മാസവും ഇത് നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കണം. പിന്നെ മാത്രമല്ല, ഇത് നശിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാപ്കിൻസ് നമ്മൾ ഒന്നില്ലെങ്കിൽ ഇത് കത്തിച്ചളയും, അല്ലെങ്കിൽ വേസ്റ്റൊക്കെ വരുമ്പോൾ കൊടുത്തുവിടും, അല്ലെങ്കിൽ ചിലർ വളരെ ചുരുക്കം പേരെങ്കിലും സെപ്റ്റിക് ടാങ്കിൽ കളയുന്നവരുണ്ടാവും. അപ്പോൾ എങ്ങനെ നോക്കിയാലും പ്രകൃതിക്ക് ദോഷമാണ്. കത്തിച്ച് കളയുമ്പോൾ നമുക്കറിയാം ഓരോ മാസവും ഇതിങ്ങനെ കത്തിച്ച് കളയില്ലേ, എത്ര സ്ത്രീകൾ ഇതിങ്ങനെ കത്തിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ എക്കോളജിക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് ഭയങ്കരമായിട്ട് ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ കത്തിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 8 മുതൽ 10 വർഷം വരെ നമുക്ക് ഒരൊറ്റ മെൻസ്ട്രൽ കപ്പ് മതി. അപ്പോൾ ഒരു സ്ത്രീയുടെ ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 3 മുതൽ 4 വരെ 3-4 മെൻസ്ട്രൽ കപ്പ് മാത്രം വാങ്ങിയാൽ മതിയാവും. മെൻസ്ട്രൽ കപ്പിന് 200 രൂപ മുതൽ 1000 രൂപ വരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതുണ്ട്. പിന്നെ അതിൻ്റെ ചോടലേക്ക് ഓൺലൈനിൽ നോക്കിയാൽ കാണാം, അതിൽ ചോട വില ഉള്ളതും കാണാറുണ്ട് കേട്ടോ. പക്ഷേ അത്രയും റേറ്റ് കുറഞ്ഞത് മേടിക്കേണ്ടതാണ് എൻ്റെ ഒരു പക്ഷം. അപ്പോൾ 200 രൂപ മുതൽ 1000 രൂപ വരെ ഉള്ളത് കാണാം. അപ്പോൾ ഒരു മീഡിയം ഉള്ള വിലയിലുള്ളത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ് കേട്ടോ, ഇത് കണ്ടോ ഭയങ്കര സോഫ്റ്റും ഭയങ്കര ഫ്ലെക്സിബിളുമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തൊന്നും ഒരു എന്താ പറയുക എഡ്ജസും കാര്യങ്ങളൊന്നും ഇല്ല, ഒക്കെ സോഫ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് വേദനിക്കുന്നൊന്നും മേടിക്കണ്ട കേട്ടോ. പിന്നെ ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് മെഡിക്കൽ ഗ്രേഡഡ് സിലിക്കോൺ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഇത് മീഡിയം സൈസാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മീഡിയം സൈസ് മെൻസ്ട്രൽ കപ്പിൽ 25 ml മെൻസ്ട്രൽ ഫ്ലൂയിഡ് ഇതിലേക്ക് കളക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളൊരു പാഡിൽ എന്ന് പറയുന്നത് 5 ml മുതൽ 8 ml വരെ ആണ് ഒരു പാഡ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ 3-4 ഇരട്ടിയാണ് നമുക്ക് ഇത് തരുന്ന സേഫ്റ്റി. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സൈസ് സെലക്ട് ചെയ്യുന്നതെന്ന് പറയാം. 18 വയസ്സിന് താഴെയുള്ള ചെറിയ ശരീരപ്രകൃതിയുള്ള കുട്ടികൾക്ക് ആണെങ്കിൽ സ്മോൾ സൈസിലുള്ള മെൻസ്ട്രൽ കപ്പ് ചൂസ് ചെയ്യാം. 30 വയസ്സിന് താഴെയുള്ള മാരീഡ് ആയ എന്നാൽ ബർത്ത് കൊടുക്കാത്ത വജൈനൽ ബർത്ത് കൊടുക്കാത്ത ലേഡീസിനാണെങ്കിൽ നമുക്ക് മീഡിയം സൈസ് ഉപയോഗിക്കാം. പിന്നെ ലാർജ് സൈസ് എന്ന് വരുന്നത് 30 വയസ്സിന് മേലുള്ള വജൈനൽ ബർത്ത് കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാർജ് സൈസ് ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയണം കേട്ടോ. ഞാനിപ്പോൾ 2 നോർമൽ ഡെലിവറി കഴിഞ്ഞ ആളാണ്. പക്ഷേ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസാണ്. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്ക് അനുസരിച്ചായിരിക്കണം നമ്മളിത് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മളിത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് എന്തായാലും സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് ഇത് അതിനകത്തേക്ക് ഇട്ട് വയ്ക്കുക. ഇത് നല്ല മുങ്ങി നിൽക്കുന്ന രീതിയിൽ, ഇതിൻ്റെ മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുക. തിളച്ച് ഒരു 4 മിനിറ്റോളം തിളച്ചതിന് ശേഷം അതെടുത്തിട്ട് നന്നായിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് തുടച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് എടുക്കാം. നമ്മളൊരു മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്നതിന് മുൻപും ആ സൈക്കിൾ അവസാനിച്ചതിന് ശേഷം എടുത്തു വയ്ക്കുന്ന ടൈമിൽ നമ്മളിത് തീർച്ചയായും സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം എടുത്തു വയ്ക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഏത് പൊസിഷനിലാണ് ഇത് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇൻസെർട്ട് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിയിൽ ഇരുന്നതിൻ്റെ ശേഷം
ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, നമ്മൾ ബാത്റൂമിനകത്ത് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടെങ്കിൽ കാലൊന്ന് ജസ്റ്റ് ഒരു കാല് ജസ്റ്റ് അതിന് മുകളിൽ പൊക്കി വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ സ്റ്റൂളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാല് ജസ്റ്റ് അതിന് മുകളിൽ പൊക്കി വെച്ചതിന് ശേഷം ഇൻസേർട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ രീതി. നമുക്ക് ഏത് രീതിയാണോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. പിന്നെ നമ്മളിത് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡി തീർത്തും റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കണം. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് നാല് രീതിയിലാണ് ഇത് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുക. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഒരു സംഭവം നല്ല ഫ്ലെക്സിബിളാണ്, അതുകൊണ്ട് തന്നെ സി ഫോൾഡിൽ ഇതുണ്ടോ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഒരു സി ആകൃതിയായി. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത് നമ്മുടെ വജൈനൽ ഫേസ് ആണെന്ന് വിചാരിക്കുക. ഇതാ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നല്ല ഇതാണ്ട് ഒരു പോപ്പ് സൗണ്ട് കേൾക്കും. എന്നിട്ട് ഇതൊന്ന് 360 ഡിഗ്രിയിൽ ഒന്ന് തിരിച്ചും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് അതവിടെ ലോക്ക്ഡ് ആയിരുന്നുള്ളൂ. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഇതിങ്ങനെ സോറി കാണുന്നുണ്ടാവില്ല അല്ലേ, ഇങ്ങനെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതാ തിരിച്ചു കൊടുക്കാം. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഇത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് മടക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യുക. ഇതിനെ നമ്മൾ ആ സൗണ്ട് വരുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഫീൽ ചെയ്യും നമുക്ക്. പക്ഷെ ഇങ്ങനെ നമ്മൾ കേട്ടില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ ആവണ്ട, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇതാ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് വെക്കുക. ഇതാണ്ടോ ഇങ്ങനെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുഷ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, അപ്പോൾ ഇതവിടെ ഫിക്സ് ആയിക്കോളും. അപ്പോൾ ഇതിൽ ഏത് രീതി വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഒരേ രീതി ആയിക്കോളണമെന്നില്ല കംഫർട്ടബിൾ ആവണത്. ഇങ്ങനെ ഫിക്സ് ആയിരുന്നതിന് ശേഷം നമുക്ക് എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി വേണമെങ്കിലും ചെയ്യാം. ഓടാം, ചാടാം, എക്സസൈസ് ചെയ്യാം, നീന്താം, യാതൊരു വിധത്തിലുള്ള ലീക്കേജും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ജിമ്മിൽ പോയിട്ട് വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാം. അങ്ങനെ അപ്പോൾ നമുക്ക് മെൻസസ് ആണെന്ന് തോന്നേ ഇല്ലാത്ത രീതിയിലാണ് ഇത് നമുക്ക് തരുന്നത്, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മളിത് ഫിക്സ് ചെയ്തു. ഇനി നമുക്കിത് റിമൂവ് ചെയ്യണം. ഇതിൽ മെൻസ്ട്രൽ ഫ്ലൂയിഡ് ഫില്ലായി കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്യണം. 10 മണിക്കൂർ വരെ കേട്ടോ പ്രൊട്ടക്ഷൻ. അപ്പോൾ നമ്മൾ പാഡ് എന്ന് പറയുന്നത് ഒരു 4 to 5 മണിക്കൂർ കഴിഞ്ഞാൽ എന്തായാലും മാറ്റണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ളതിൻ്റെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഡബിളാണ് നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പ് തരുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഒരു 10 റിമൂവ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് ഇവിടെ നല്ല ലോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റെമ്മ് ഇങ്ങനെ നമ്മൾ വിചാരിക്കും ഇത് പിടിച്ച് വലിക്കുകയാണ് ചെയ്യാൻ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇത് ലോക്കായിരിക്കല്ലേ, നമ്മുടെ സർവിക്സിൻ്റെ ഫേസിനകത്ത് ലോക്കായിരിക്കുന്നത് കാരണം ഇതിങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഫ്ലിപ്പ് പെയിന് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇവിടെ ഈ ബേസിൻ്റെ അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കണ്ടോ, കണ്ണുണ്ടോ, അവിടെ ഒരു ഹോൾ ഉണ്ടാവും, വാക്വം റിലീസാവും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ വലിച്ചു ഊരാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് ഊരുന്ന ടൈമിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് ചരിയാൻ പാടില്ല കേട്ടോ. നമ്മൾ കറക്റ്റ് ഇത് ഇവിടെ പിൻ ചെയ്തിട്ട് ഒരേ ഒരു ശ്രദ്ധിച്ച് വേണം ഊരിയെടുക്കാനായിട്ട്. നമ്മളിത് ഇളകിയോ ചെരിഞ്ഞോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇത് നേരത്തെ ഫ്ലൂയിഡ് ആകെ മൊത്തം ലീക്കായിട്ട് പോകും. ഇനി ലാസ്റ്റായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമുക്കിത് എങ്ങനെ വാഷ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ഓരോ തവണ അത് മാറ്റുമ്പോഴും ഓരോ ഇപ്പോൾ ഒരു ദിവസം ഇത് വെച്ച് 10 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് മാറ്റുമ്പോൾ ഇതിനകത്ത് ഫ്ലൂയിഡ് ഒഴുക്കി കളഞ്ഞതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കേണ്ട പണിയുള്ളൂ. ഇനി കുറച്ചും കൂടി വൃത്തി വേണമെന്ന് തോന്നുന്നൊരു സാധാരണ വെള്ളത്തിൽ കഴുകിയ വൃത്തിക്കുറവൊന്നും ഉണ്ടാവില്ല. ഇനി കുറച്ചും കൂടി വൃത്തിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സോപ്പോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് കഴുകാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ, നമ്മൾ ഇൻറ്റിമേറ്റ് ഹൈജീൻ വാഷൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും, അങ്ങനത്തെ ലിക്വിഡ് എന്താ ഇതുപോലുള്ള വാഷുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവും. ഈ ലിക്വിഡ് വേണമെങ്കിലും ഉപയോഗിച്ച് ഇത് കഴുകിയെടുക്കാവുന്നുള്ളൂ. പിന്നെ ആ സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞു എന്നാലും ഒന്നും കൂടി പറയട്ടെ, നമ്മുടെ ഈ ഒരു സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എടുത്ത് വെക്കുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് മുൻപായിട്ട് വീണ്ടും സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് എടുത്ത് വെക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. കൈയും ഇൻറ്റിമേറ്റ് ഏരിയയും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം ഇത് ഇൻസേർട്ട് ചെയ്യാനായിട്ട്.
അപ്പോൾ ഒരുവിധം പേർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പേടിയോ ടെൻഷനോ ഒന്നും ഇല്ലാതെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒരൊറ്റ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് മാറ്റി വെക്കുകയില്ല. നേരെ മറിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് പേടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ പെയിൻ ഓർത്തിട്ട് പിന്നെ നമ്മളത് യൂസ് ചെയ്യാനേ ശ്രമിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സൗകര്യമാണിത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നേരിട്ട് പോയി വാങ്ങാൻ മടിയുള്ളവരുണ്ടെങ്കിൽ ഞാൻ ചെയ്ത മാതിരി ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, സംഭവം നമ്മുടെ വീട്ടിലെത്തിക്കോളും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം. ഇതിനെക്കുറിച്ചിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ. അതുമാത്രമല്ല പേടിയോ ടെൻഷനോ കാരണം ഇത് ഉപയോഗിക്കാൻ മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നുണ്ടാവണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനലിൽ കയറുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി അമർത്തിക്കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റ് ആ ടൈമിൽ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ.